ഫിറ്റ്നസ് ട്രെയിനേഴ്സിൻ്റെ ഒരു തൊഴിൽ മേഖലയെക്കുറിച്ച് ഇന്ന് പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുക, ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഫിറ്റ്നസ് ട്രെയിനേഴ്സ്. അപ്പോൾ ഫിറ്റ്നസ് ട്രെയിനേഴ്സിനെ രണ്ട് രീതിയിലാണ് നമ്മൾ കാണാൻ കഴിയുക. ഒന്ന്, ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല. രണ്ട്, ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖല. ഇവിടെ തന്നെ നിരവധി സ്പെഷ്യലൈസേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ നമ്മൾ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു മേഖല നമുക്ക് കാണാൻ കഴിയും. ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖല. അതേപോലെ തന്നെ നമുക്ക് മസിൽ ഗ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ആൾക്കാരുടെ ബോഡി ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖല. അതേപോലെ തന്നെ പർട്ടിക്കുലർ മേഖലയുടെ, അതായത് ചില പ്രത്യേക ഏരിയയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട മേഖലകൾ. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു രോഗാവസ്ഥ, ആ രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടും വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ടും രണ്ടിനും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്നത് അമേരിക്കയിലാണ് ഏതാണ്ട് ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഒരുപക്ഷെ ഏറ്റവും കൂടുതലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലൊക്കെ 30-36% ഈ മേഖലയിലെ ഒരു വർഷത്തെ എൻട്രിയും ഗ്രോത്ത് റേറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ വിശാലമായ സാധ്യതകൾ ഒരുക്കപ്പെടുന്നു. ജനങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ മേഖലയിലേക്ക് നിരവധി അനവധി ആൾക്കാർ എത്തിച്ചേരുകയാണ്. അത് എയറോബിക്കായിട്ടായാലും അല്ലെങ്കിൽ മറ്റ് പല വിവിധങ്ങളായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നിരവധി തൊഴിൽ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ഇതിന് പരിശീലനം നൽകാനായിട്ട് ധാരാളം സ്ഥാപനങ്ങളുമുണ്ട്, അംഗീകൃത സ്ഥാപനങ്ങളുമുണ്ട്. വിവിധ സ്പോർട്സ് യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലുള്ള സ്ഥാപനത്തിലൊക്കെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ബാച്ചുകൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുകൂടാതെ നാഷണൽ ലെവലിൽ നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ സർക്കാരുകൾ ഇത്തരത്തിലുള്ള തൊഴിലധിഷ്ഠിത, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്തരം തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങളിലേക്ക് നാഷണൽ ലെവലിൽ തന്നെ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന NSQF ഒരു രീതിയിൽ, അതായത് ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള ഒരു സ്കിൽ ഫ്രെയിംവർക്കാണിത്. അതായത് ലോകത്ത് നിരവധി അനവധി രാജ്യങ്ങൾ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വിവിധ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഇത്തരത്തിലുള്ള ഒരു സ്കിൽ ക്വാളിഫിക്കേഷൻ, അതിന് ഒരു നിയതമായ നിശ്ചിതമായ ഒരു നിലവാരം നിശ്ചയിച്ചുകൊണ്ട് കരിക്കുലം ഡെവലപ്പ് ചെയ്യുകയും തൊഴിൽ മേഖലയിലേക്ക് കാലഘട്ടം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നെത്തിക്കുമ്പോൾ അവർക്ക് മതിയായൊരു നിലവാരത്തോടുകൂടെ പഠിച്ചിറങ്ങുന്നതിനും അത് ഇൻ്റർനാഷണലി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിനുമുള്ളൊരു സംവിധാനമാണ്. ഇത്തരത്തിലൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലും NSQF പ്ലാറ്റ്ഫോമിലാണ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. വൊക്കേഷണൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ലെവൽ 1 മുതൽ 2, 3, 4, 5, 6, 7, 8 അങ്ങനെ മുകളിലേക്ക് പോകും. അത് സർട്ടിഫിക്കേഷൻ, ഡിപ്ലോമ, ഡിഗ്രിക്കൊക്കെ ഓരോ ലെവലായിരിക്കും. ആ ലെവല് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഹയർ ലെവലിലേക്ക് പോകാനുള്ള അവസരങ്ങൾ, പഠന അവസരങ്ങളുമുണ്ട്. വിവിധ സ്കൂളുകൾ, അതുപോലെ തന്നെ കോളേജുകൾ, അതുപോലെ തന്നെ പോളിടെക്നിക്കുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇവിടെയൊക്കെ ആയിട്ട് ടെക്നിക്കലും നോൺ ടെക്നിക്കലുമായിട്ടുള്ള വിവിധ മേഖലകളിൽ തൊഴിലധിഷ്ഠിത സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ സ്കൂൾ തലത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് കേരളത്തിലാണെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്ന കോഴ്സ് 2 സ്കൂളുകളിൽ തുടക്കത്തിൽ ആരംഭിച്ചു. അധികം താമസിയാതെ അത് വിവിധ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ പോയി പഠിക്കുമ്പോൾ വലിയ ഫീസ് മുടക്കി പഠിക്കേണ്ടി വരും. സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ഈ ഒരു പരിശീലന പരിപാടിയിൽ നമുക്ക് സൗജന്യമായിട്ട് ഈ സ്കൂളുകളിൽ ഈ കോഴ്സ് പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പഠനത്തിന് പാരലായിട്ട് വേണമെങ്കിലും പഠിക്കാം, അതല്ല പഠനത്തിന് ശേഷം വേണമെങ്കിൽ പഠിക്കാം. അപ്പോൾ അത്തരത്തിൽ ഫിറ്റ്നസ് ട്രെയിനിങ്, അപ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തൊഴിൽ സാധ്യത പ്രധാനമായിട്ടും ഫിറ്റ്നസ് ട്രെയിനിങ് സെൻ്ററുകൾ, വെൽനസ് ട്രെയിനിങ് സെൻ്ററുകൾ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ് സെൻ്ററുകൾ, ഇവിടെയൊക്കെയാണ് നമുക്ക് തൊഴിൽ സാധ്യത ഉണ്ടാവുക. ഇതിനേക്കാൾ ഉപരി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ലോകം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറ്റപ്പെട്ടു.
അപ്പം സ്വാഭാവികമായിട്ടും പരിശീലനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് പോയി. നമ്മൾ ഇ കൊമേഴ്സ് പോലെ തന്നെ ഇ ലേണിംഗ് പ്രോസസ്സിന് തുടക്കം കുറിക്കപ്പെട്ടപ്പോൾ ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കളക്ട് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ, ഇ ലേണിംഗ് പ്രോഗ്രാമുകളും ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളും ആരംഭിച്ചപ്പോഴും ഇവിടെയും നമുക്ക് ഇൻസ്ട്രക്ടേഴ്സിനെ ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ നാടിനോട് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമുക്ക് അക്സസബിലിറ്റി ഉള്ള ഒരു ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് വെളിയിലേക്ക്, ഈ ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഇവിടെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നതിനപ്പുറം തന്നെ ന്യൂട്രീഷൻ ലെവലിനെ കുറിച്ചും ഫുഡ് ഹാബിറ്റിനെ കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണയുണ്ടാകേണ്ടതാണ്. അതേപോലെ തന്നെ ഒരാളുടെ അനാട്ടമി, അതേക്കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ല എങ്കിൽ അവിടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ രോഗാവസ്ഥകളെക്കുറിച്ച്, ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച്, ഈ ട്രെയിനിങ്ങിന് ഇടയിലുണ്ടായേക്കാവുന്ന ക്രൈസിസുകളും അപകട സാധ്യതകളെയും എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വ്യക്തമായ ധാരണകളും ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ്ങുമൊക്കെ നേടിയെടുത്തിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള പരിശീലന രംഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അപ്പോൾ വളരെ സാധ്യതകളുള്ളൊരു മേഖല തന്നെയാണ്. അത് ഇൻഡിവിജ്വലായിട്ട് ട്രെയിനിങ് വേണ്ട ചില മേഖലകളുണ്ടാകാം. ഇപ്പോൾ ജിമ്മിലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കോമൺ ആയിട്ട് ഒരു ഒരു പ്ലാറ്റ്ഫോമിലാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്താൽ മാത്രം മതിയാവും. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ കാർഡിയോ വാസ്കുലർ ട്രെയിനിങ് പോലുള്ള മേഖലകൾ, ഹൃദയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ പർട്ടിക്കുലർ പേഴ്സൻ്റെ ഫിസിക്കൽ സിറ്റുവേഷനെ ശരിക്ക് അനലൈസ് ചെയ്യാനും അത് അനലൈസ് ചെയ്തുകൊണ്ട് അയാളുമായി ഇടപഴകാനും നമുക്ക് കഴിയണം. അയാൾക്ക് വേണ്ട കറക്ഷൻസ് വരുത്താൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇത്തരത്തിലുള്ള കറക്ഷൻ മെത്തേഡുകളിലൂടെ നമുക്ക് ആ ഒരു കസ്റ്റമറെ പ്രോപ്പറായിട്ട്, അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി ഘടകങ്ങളുണ്ട്, ഇടയ്ക്ക് മുടങ്ങാൻ പാടില്ല. അപ്പോൾ പങ്ക്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടൈം മാനേജ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ കൃത്യമായ ഇൻവോൾവ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ നമ്മളൊരു പാഷനേറ്റ് ആയിട്ട് മാത്രം ഇത് കണ്ടില്ല എങ്കിൽ നമുക്ക് തുടർന്നു പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മേഖല ആയതുകൊണ്ട് തന്നെ അവരെ കേൾക്കാനും അവരുടെ റിക്വയർമെൻസിനനുസരിച്ച് ട്രെയിനിങ് ഫിക്സ് ചെയ്ത് കൊടുക്കാനും നമുക്ക് കഴിയണം. അപ്പോൾ അങ്ങനെ വളരെയധികം ശ്രദ്ധ വേണ്ട, എന്നാൽ വളരെയധികം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് ഈ ഇൻസ്ട്രക്ടറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്റ്റുഡൻസ് മുഴുവനും അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമേഴ്സ് മുഴുവനും മുന്നോട്ട് പോവുക. അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം നമ്മളുടെ മാനസികമായ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ, ഈ മേഖലയിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലതരത്തിലുള്ള ഇപ്പോൾ എയറോബിക്കും അതുപോലെ തന്നെ സൂംബായും ഒക്കെ അടക്കമുള്ള ട്രെയിനിങ് പ്രോസസ്സുകൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോസസ്സുകളൊക്കെ കാലം മാറുമ്പോൾ ചിലപ്പോൾ ട്രെൻഡുകൾ ഇവിടെ സ്വാധീനിക്കപ്പെടാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു പർട്ടിക്കുലർ ട്രെയിനിങ് പ്രോഗ്രാമിന് വല്ലാത്ത ട്രെൻഡായിരിക്കാം. അപ്പോൾ ആ ഒരു ട്രെൻഡിനനുസരിച്ച് നമുക്ക് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെ ലൈവായിട്ട് നിൽക്കുകയും അതേപോലെ തന്നെ തൻ്റെ മുമ്പിലുള്ള ക്ലയൻസിനെ അവരുടെ ആഗ്രഹങ്ങൾക്ക്, അവരുടെ താല്പര്യങ്ങൾക്ക്, അവരുടെ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു ഒരു തയ്യാറെടുപ്പോടുകൂടെ ഈ മേഖലയെ സമീപിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും ഇവിടെ വിജയിക്കാൻ കഴിയുക. അപ്പോൾ വളരെ വിശാലമായ ഈ ഒരു ഫിസിക്കൽ ട്രെയിനിങ് മേഖലയിൽ ഒരു കരിയർ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെയാവാം, അതല്ല നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അപ്പോൾ ലാംഗ്വേജ് സ്കില്ലും കൂടിയൊക്കെ വേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കും. വിവിധ പാർലറുകൾ, ജിമ്മുകൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. വെൽനസ് സെൻ്ററുകളിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. യോഗയൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഫിസിക്കൽ ട്രെയിനിങ് പ്രോസസ്സുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൂടാതെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ ആപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ ആപ്പുകളിലൊക്കെ മതിയായ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ സേവനങ്ങൾ അവർ ഉപയോഗപ്പെടുത്താറുണ്ട്, ട്രെയിനേഴ്സിൻ്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിനും
നമുക്ക് തൊഴിൽ സാധ്യതകൾ അവിടെയും കണ്ടെത്താൻ കഴിയും. അപ്പം അങ്ങനെ നമ്മളുടെ അഭിരുചിക്കിണങ്ങുന്ന, നമ്മളുടെ ചുറ്റുപാടുമുള്ള ആധുനിക കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്ന ഒരു തൊഴിൽ സാധ്യതയെന്ന് കൂടെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ വലുതാണ്. ഷുഗറും പ്രഷറും അടക്കമുള്ള, കൊളസ്ട്രോളും അടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള രോഗാവസ്ഥകൾ ഇന്ന് കോമൺ ആണ്. അതിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗം അവരുടെ ഡേ ടു ഡേ ലൈഫ് സ്റ്റൈലിനെ വളരെ പെട്ടെന്ന് മാറ്റാൻ ചിന്തിക്കുകയും അത്തരത്തിൽ മാറ്റാൻ ചിന്തിക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു മേഖലയെക്കുറിച്ച് അവർ ചിന്തിക്കുകയും ചെയ്യും. ഇതിന് ഇൻ്റർനാഷണലി തന്നെ സ്പോർട്സ് മേഖലയിൽ, അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള അസോസിയേഷനുകൾ, ഇൻ്റർനാഷണൽ വെൽനസ് അസോസിയേഷനുകളുണ്ട്, സ്പോർട്സ് അസോസിയേഷനുകളുണ്ട്. ഇവിടെയൊക്കെ വലിയ തോതിലുള്ള പ്രതിഫലത്തോടുകൂടെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു പഠന തൊഴിൽ മേഖലയാണ് ഈ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ട്രെയിനിങ് മേഖല എന്ന് പറയുന്നത്.